Okay, you should not shout at public. Okay, sir. Never shout at public. You are drinking. Because I need evidence for myself. Okay. But that you are shouting at me. Okay. Okay, sir. Okay, you are drinking in Goa, no? Yeah. Massage ചെയ്തു തരാം. പിന്നെ വേറെന്താ വേറെ പലരും വരും ആ കൂടെ വരും എന്നൊക്കെ പറയും. ഒരിക്കലും ഒരു കാരണവശാലും ഒന്നും പോയി. നാട്ടിൽ കിട്ടുന്ന 1200 ആ റേഞ്ച് കിട്ടുന്ന ഒരു ഹോട്ടലൊക്കെ ഇവിടെ വരുമ്പോൾ ഏകദേശം 630 അല്ലേ? ബെക്കാടി. ബെക്കാടി. അതെ ഫാസ്റ്റ് ആയിട്ട് പഴം ചെയ്തോണ്ട് ഈ ടാറ്റു അടിച്ച് കഴിച്ചിട്ട് കൈ മൊത്തം വേരെടുത്തിങ്ങനെ അതേപോലത്തെ കുതിരയിലേ 100. ഓ അയില 15 നമ്മൾ നിക്കുന്നത് എവിടെയാണ് ഷിഫിനെ? ഗോവ. ഗോവ 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 അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് ഗോവയിലെത്തി. അമ്പലത്തിൽ വന്നാണ് ആ ഗോവയിലെ അമ്പലത്തിലാണ് പറയുന്നില്ല. അപ്പൊ മച്ചാമര നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് അതെ ഗോവയിലാണ്. അപ്പൊ ഗോവയിൽ വന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അടിച്ച് പൊളിക്കാന്നുള്ള ഇതിലാണ്. അപ്പൊ ദേ ഈ നിക്കുന്ന മുതലിനെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യണ്ട, ഞാൻ തന്നെ പറയാം. ഞങ്ങളുടെ കമന്റിൽ അപ്പൊ മച്ചാമര ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഈ മച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ബെഞ്ചർ ആണ്. അതായത് യൂട്യൂബ് ചാനലിലെ ബാക്ക് ബെഞ്ചർ ആണ് നമ്മുടെ മച്ചാൻ. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇന്ത്യ ടു അല്ലെ സോറി കേരള ടു ലഡാക്ക് പോയ ലഡാക്ക് ക്ലോസ്ഡ് ആണ്. നമ്മള് പോണ പോലെ തന്നെ എന്താ പറയാ മണാലി വരെ പോകുന്നുള്ളു. അപ്പൊ കാശ്മീർ പോവാലോ? മണാലി പോയിട്ട് മണാലി അതെ പറയട്ടെ. മണാലിയിൽ പോയി അവിടുന്ന് തിരിച്ച് നേരെ റിട്ടേൺ വന്നു. അതായത് 3 മാസത്തോളം മച്ചാൻ പോയി തിരിച്ച് വന്ന് ഇപ്പൊ ഗോവയിലാണ് വന്ന്. അപ്പൊ ഞങ്ങള് നമ്മള് കണ്ടുമുട്ടി മച്ചാനെ. അപ്പൊ ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. കാര്യം മച്ചാൻ പോയത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഏത് വണ്ടിയാണ് മച്ചാനെ? ഏതർ വെച്ചിട്ടാണ്. അതെ, അത് കുറച്ച് സീനുകൾ ഉണ്ട്, എല്ലാം നമ്മള് നേരത്തെ പറയാം. അപ്പൊ മച്ചാൻ പോയത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. 2 ദിവസം മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടാകും. അതെ, അപ്പൊ നമ്മളറിയാലോ, നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് എന്താ പറയാ ലോ സ്പീഡിൽ 25 കിലോമീറ്റർ അല്ലെ ലോ സ്പീഡ്. നമുക്ക് നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, നമ്പർ പ്ലേറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് വേണ്ട. അങ്ങനെയാണ് നമ്മള് പോവാൻ ഉദ്ദേശിച്ച് പോകുന്നത്. അപ്പൊ മച്ചാൻ പോകുന്നത് നമ്പർ പ്ലേറ്റ് ഉണ്ട്, അതുപോലെ ലൈസൻസ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ആണ് എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ എന്തായാലും മച്ചാന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ രണ്ട് നമ്മുടെ രണ്ട് വണ്ടി കംപ്ലീറ്റ് റിവ്യൂ വരും ഉണ്ടാവും. അത് അടുത്ത വീഡിയോ ആണ്. പക്ഷേ അതെ, ഇന്ന് നമ്മൾ പോകുന്നത് ഗോവയിലെ വന്നിട്ട് നമ്മുടെ മച്ചാന്റെ ഒപ്പം ഗോവയിലെ വന്നിട്ട് അടിച്ചു കുറച്ച് ചില്ലാട്ടെ എന്ന് കരുതി. അതെ, മച്ചാൻ ഇവിടെ നിന്ന് അല്ലെ ഗോവയെ വന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അതാണ് മച്ചാന്റെ പരിപാടി. അതെ, അപ്പൊ നമ്മള് നേരെ ഗോവയിലേക്ക് ചെല്ല. ഇവിടെ ഏത് ബീച്ചായിരുന്നു? ബാഗാ ബീച്ചിലേക്ക് പോവാണ്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ്. ബാക്കി നൈറ്റ് വിഷ്വലും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, എൻജോയ്. അപ്പൊ ഗോവയെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നേരെ എടുത്തു. അപ്പൊ മച്ചാമാരും അങ്ങനെ നമ്മള് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ പോവാണ്. നമ്മളെടുത്ത റൂമില് പൂൾ ഉണ്ടായിരുന്നു. അപ്പൊ വളരെ പ്രൈസ് കുറഞ്ഞ റൂമൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ കിട്ടുമല്ലേ നമുക്ക്. ഇതായിട്ടുണ്ട്, ഇതാണ് പൂള്. ഈ പൂളിലേക്ക് നമ്മളെടുത്ത് ചാടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരമാണ് നമ്മൾ നേരെ ബീച്ചിലേക്ക് കാണാൻ പോകുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ പൂള്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ മച്ചാൻ വരെ നമ്മള് പറഞ്ഞ പോലെ നമ്മള് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ വേണ്ടി പോണേട്ടോ. 3 സാരങ്ങളിത് 3 അല്ല കേട്ടോ, കുറെ തുണിയിലാണ്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇവരൊക്കെ നമ്മൾ പാലക്കാടുള്ള ടീംസ് ആണ് കേട്ടോ. ഇവിടെ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലെ. എങ്ങനെയുണ്ട് ഗോവ? അപ്പൊ അച്ഛന്മാരെ ഇവരൊക്കെ അതെ പൂളിലേക്ക് ചാടാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളും ചാടാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കാണ്. നമ്മളെ അല്ലെ മൊത്തം കൊറേ മലയാളീസ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി പൂളിൽ ചെന്നിട്ട് കാണാം. അപ്പൊ നേരെ പൂളിലേക്ക് ചാടാം. സൂപ്പർമാൻ തന്നെ. പുളിയും കഴിഞ്ഞ്
പുളിയും കഴിഞ്ഞ് നീരാട്ടിന് പോയിട്ട് നീരാട്ടിന് പോയിട്ട് ഇതേ മണ്ണി നോ റൈറ്റ് യു ഷുഡ് നോട്ട് ഷൗട്ട് ഇറ്റ് പബ്ലിക് ദിസ് മൈ പ്രോപ്പർട്ടി ഓക്കെ യു ഷുഡ് നോട്ട് ഷൗട്ട് ഇറ്റ് പബ്ലിക് ഓക്കെ സർ നെവർ ഷൗട്ട് ഇറ്റ് പബ്ലിക് You had drink because I need evidence for myself. Okay. But that you are shouting at me. Okay. Okay, sir. Okay, you're drinking in Goa, no? Yeah. Bye, Arthur. Bye, Arthur. Yeah, yeah. I didn't drink. See, bring the mouth thing. I can see. You prove to me that I am drinking. This proof. This make a proof that I am drinking. I am not drinking. You are the same. This make the proof. Make I can give you. Do I smell, sir? Do I smell? ഗേൾസ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഗോവയുടെ ഗോവയുടെ തീരങ്ങളിൽ അല്ല ഗോവയുടെ വിജനമായ വഴികളിൽ ഇവിടെ ഒരു ടാറ്റു ഷോപ്പ് ഉണ്ട് ട്രൂ ടാറ്റു സ്റ്റുഡിയോ നീ ടാറ്റു അടിച്ചോ ഏ ഗേൾസ് ഇവന്റെ ടാറ്റു നോക്കൂ ഇവന് ഓസിന് കിട്ടിയ ടാറ്റു ആണിത് ഓസിന് ടാറ്റു അടിച്ചു നടക്കി എത്ര ദിവസം നിൽക്കൂ How many days? 3 months. 3 months. This is the tattoo shop of the India. This is the tattoo shop of the... Take a vlog. How much? Hello, sorry. Thank you. Nice, I'm not good. കാണിച്ചു സാധനം കാണിച്ചു സാധനം നോക്കി ഇത് ഏത് ബാഹുബലിയിൽ കുതിരനെ പോലെ ഉള്ള ഇംഗ്ലീഷ് ഹിന്ദി ഞാട്ടോ തോടാ തോടാ അറിയും ഹേ നല്ല വേനല്ലേ ഇവന അവിടെ കിടന്ന് വിളിച്ച് ഞാൻ കൊടുന്ന് ഉറങ്ങിയിരുന്നു ഈ ടാറ്റൂ ഈ ടാറ്റൂ ഫ്രീ ഫാസ്റ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ടാറ്റു അടിച്ച് കൈസ് കൈ പത്ത് പേരെടുത്തില്ല അതേപോലത്തെ കുതിര അപ്പൊ മച്ചാമ്മര അങ്ങനെ നമ്മള് വൈകിട്ട് ഗോവ ബീച്ചിൽ വന്നിട്ടുണ്ട് അവര് ഇവര് രണ്ടുപേരും ടാറ്റു അടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല വേന ഉണ്ടല്ലേ ഏ ഇത് മച്ചാൻ അടിച്ചപ്പോ ഇത് ഇത് പൈസ കൊടുത്തല്ലേ എത്ര രൂപ വലിയ പൈസ ഇല്ല ഞാൻ അനുഭവിച്ചു വേദന അറിയാൻ വേണ്ടി എല്ലാം മച്ചൻ സ്പോൺസർ ചെയ്താണെന്നുള്ളതാണ് അല്ലേ അതെ 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 മച്ചാനെ കണ്ടുമുട്ടിയ ഞങ്ങളുടെ ഭാഗ്യാണ് കേട്ടോ നമുക്ക് എപ്പോഴും നമുക്ക് വരുന്ന അതിഥികൾ എപ്പോഴും നമ്മുടെ ഭാഗ്യം നമ്മള് കരുതാറുള്ളത് ഞാൻ നമ്മള് രക്ഷപ്പെടും ബ്രോ എന്തെങ്കിലും നമ്മളൊക്കെ എല്ലാരും രക്ഷപ്പെടും അത്രേ ഉള്ളു മച്ചാമാരെ അപ്പൊ ഗോവ ബീച്ച് ആണ് കാണുന്നത് ഒന്നും പറയാനില്ല സെറ്റപ്പ് ആണ് എല്ലാരും വശത്ത് അതെ അതെ അയ്യോ അതെ വീണ് താന്ന് പോകട്ടാ താന്ന് പോകട്ടാ ഒരു രക്ഷയില്ല അതെ ആൾക്കാരൊക്കെ വെയിൽ വെള്ളം കിടക്കുന്ന കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബ് കുറെ ആൾക്കാർ കടലിൽ കുളിക്കുന്നു കടലില് മറ്റേ ബോട്ടിൽ പോകുന്നുണ്ട് മറ്റേ റൈഡുണ്ട് മറ്റേ പാരച്യൂട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ ഗോവ ബീച്ച് എന്ന് പറയുമ്പോ വൈകിട്ട് വരുമ്പോ കാണാനായിട്ടൊക്കെ അല്ലെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട് ആ അതെ നമ്മൾ എത്തിയേക്കുന്നത് ബാഗാ ബീച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാഗാ ബീച്ച് അടിപൊളി കേട്ടോ രക്ഷയില്ല കേട്ടോ മറ്റേ സ്പീഡ് ബോട്ട് നോക്കണം മറ്റേ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് അടിപൊളി അല്ല എത്ര രൂപ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോകണ്ട അതിന് നല്ല പൈസ ആവും തോന്നുന്നു അല്ലാടാ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നോക്ക് അത് കണ്ടോ മച്ചാമാരെ ഒരു രക്ഷയില്ല കേട്ടോ ഇതാണ് ഗോവ ബീച്ച് ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് നല്ല വൈബാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒത്തിരി ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് ഈ അറ്റം പോലെ എനിക്ക് തോന്നുന്ന ആ അറ്റം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ മച്ചാമാരെ നമുക്ക് നമ്മുടെ ഇവിടെ അറിയാലോ മദ്യത്തിനൊക്കെ വളരെ വിലക്കുറവുള്ള സ്ഥലമാണ് അപ്പൊ ജസ്റ്റ് അതും നമ്മൾ കാണിച്ചു തരാം ഇതേ നമ്മുടെ ബീച്ചിന്റെ അവിടെയൊക്കെ മദ്യം മേടിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര വെയിറ്റ് കേരള We are driving electric scooter all over India.
We are the first person to drive all this scooter all over India. Yeah. പൈസ മേടിക്കാനുള്ള പരിപാടിയാണ്. നമ്മള് പല രീതിയില് അതെ. പിന്നെന്താ മസാജ് ഉണ്ട്, മസാജ് ചെയ്തു തരാം. പിന്നെ വേറെന്താ, വേറെ പലരും വരും, കൂടെ വരും എന്നൊക്കെ പറയും. ഒരിക്കലും ഒരു കാരണവശാലും ഒന്നും പോയരുത്. അത്രക്ക് സീനാണ്, നമുക്ക് മലയാളത്തിൽ പറയാം, അവർക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ അവിടെയൊക്കെ ബാറുകളാണ്, ഈ കാണുന്ന മൊത്തം ബാറുകളാണ്. നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒക്കെ കുറച്ച് കമ്മിയാണ്, നമുക്ക് അത് ചോദിക്കാം. കുറച്ച് അങ്ങോട്ട് മാറിയൊക്കെ വളരെ റേറ്റ് കുറവാണ് അല്ലേ? അല്ലേ, നമുക്ക് എന്തായാലും ചോദിക്കാം. നമ്മ ഈ ബീച്ച് സൈഡ് ഒന്ന് മേടിക്കാൻ അവന്മാര് മിനിമം ഒരു 60 രൂപന്റെ സാധനത്തിന് 120 രൂപ മേടിക്കും. 120 രൂപ. അപ്പൊ നിങ്ങൾ കുറച്ച് നീങ്ങിക്കഴിഞ്ഞെങ്കിൽ ഈ പറഞ്ഞ ബിയർ ആൻഡ് വൈൻ ഷോപ്പിൽ പോയിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് ഒക്കെ കിട്ടും. നമുക്ക് എന്തായാലും അവിടെ പോയി തിരക്കാം. അപ്പൊ മെച്ചാമാരതേ, നമ്മള് ഇവിടുത്തെ വിലയും അണ്ടാ റെസ്റ്റോറന്റ് ആൻഡ് ബാർ, ഇവിടുത്തെ വിലയും അഭിജിത്ത് ചോദിക്കും. ഇവിടുത്തെ വില എന്താന്നുള്ളത് നമുക്ക് അവിടുത്തെ അപ്പുറത്തെ പുറകിലത്തെ വിലയും ചോദിക്കാം. രണ്ടും അവരുടെ സെയിം സാധനം, എന്താ വ്യത്യാസം എന്നുള്ളത്. നമ്മുടെ കെ എഫ് ബി 60 രൂപയുള്ളൂ. ഇവിടെ എത്ര ചോദിച്ചു? ഇവിടെ എത്ര ചോദിച്ചു? അപ്പൊ നമ്മളത് ബാറിൽ വന്നേക്കാണ്. ഇവിടുത്തെ റേറ്റ് white lard bada bada taste strong tin beer tin nahi bada bottle hai chota bottle bada bottle hai kitna 150 bada bottle apda 100 adhaari guys namaku porthe beer wine shop ikkana 60 rupayinte buffi ivada 150 rupay 150 rupay tin beer ivada illa tin beer undengil go from tin beer here tin beer then that small small nice അത് വിൽക്കാനാ പറഞ്ഞു വന്നത്. രാത്രി നൈറ്റ് പാർട്ടീസ് ഉണ്ട്, അപ്പൊ അവർക്ക് ആ പ്രൈവറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവര് വേറെ കൊണ്ടില്ല. അവര് 1500-2000 രൂപ പാക്കേജ് എടുത്തിട്ട് ആ സാധനം ടിൻ ബിയർ വിൽക്കും. അതായത് മൊത്തം കൂടി അങ്ങോട്ട് കൊടുക്കും. അതിന്റെ പ്രോഫിറ്റ് അല്ലേ? കാരണം നമുക്ക് 10-60 രൂപ കിട്ടുന്ന സാധനമാണ് ഉമ്മാര് 10-250 രൂപ കിട്ടുന്നത്. അതെ അതെ. ഇനി നമുക്ക് അപ്പുറത്തെ കടയിൽ കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഇവര് പിടിച്ചു വെച്ചിട്ട് പൈസ ഉണ്ട് കേട്ടോ. ഇവ ഈ ഇരിക്കണ കസേരയിലൊക്കെ ഇരിക്കണ പൈസ വേണം. നമുക്ക് ഇവിടെ ജസ്റ്റ് കാണാൻ മാത്രം, എൻജോയ് ചെയ്യാൻ മാത്രമേ വരുള്ളൂ. ജസ്റ്റ് കാണാം ഇവരെയൊക്കെ. ഇവിടെ ഇരുന്ന് ബിയർ കൊണ്ടത്തരും, നമുക്ക് കുടിക്കാം, അവിടെ ഇരുന്ന് കടല് കാണാം. അത് മാത്രമേ ഉള്ളൂ ഗോവാ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടോ. അപ്പൊ മച്ചാമാരെ, നമ്മള് നേരത്തെ നമ്മൾ ബീച്ചിന്റെ സൈഡിൽ കണ്ടല്ലേ വില. അപ്പൊ ഇനി ഇത് ബീച്ചിന് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് എന്താ റേറ്റ് എന്നുള്ളത് നമുക്ക് കാണിച്ചു ചോദിക്കും. ചോദിക്കണം അവിടെ എത്ര? അത് ബീച്ചില് 200 something രൂപ. ഇവിടെ 100 രൂപ ബിയർ അല്ലേ? ബിയറിനൊക്കെ ഏകദേശം ഒരു വിലയൊന്നും. മറ്റേ സാധനത്തിന് ചോദിക്കും. അപ്പൊ ഗൈസ്, ഇവിടെ ഇലക്ഷന്റെ എന്ത് സംഭവമുള്ളതുകൊണ്ട് നമ്മുടെ ക്യാമറ അത് യൂസ് ചെയ്യാതെ. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 1200 റേഞ്ച് കിട്ടുന്ന ഒരു ബോട്ടിലൊക്കെ ഇവിടെ വരുമ്പോൾ ഏകദേശം 630 ബെക്കാടി. അതായത് 1200 രൂപ നാട്ടിലുള്ള 650 രൂപ ടാക്സ് ഇല്ല, ഗവൺമെന്റ് ടാക്സ് ഒന്നും ഇല്ല. മദ്യത്തിന് മാത്രമേ ഇവിടെ വിലക്കുറവാണ്. ബാക്കി റൂമിനും ഫുഡും ഒക്കെ എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട് ബുക്ക് ചെയ്യുക. അതുപോലെ ഭയങ്കര റേറ്റ് ഉള്ള റൂംസ് ഒക്കെ നോക്കിട്ട് വരാനും നല്ല പൈസ വരും. അതെ, അല്ലെങ്കിൽ കുറെ വില പോകേണ്ടി വരും. അതെ, 50 രൂപ. എന്തേ എന്റെ ഫോൺ പേ എന്താ? ഇവന് കൊറേ നേരെ സീറ്റ്സ് കഴിക്കണം, സീറ്റ്സ് കഴിക്കണം. എന്തിനാണ് സീറ്റ്സിനോട് ഇത്ര ആർത്തി? അതെ, പൊട്ടിച്ചു കാശ് പോലും കൊടുത്തില്ല. അതിനൊക്കെ പൊട്ടിച്ച് എന്താണ് നിനക്ക് സീറ്റ്സ് കഴിക്കണം ഇത്ര ആഗ്രഹം? എന്താ മധുരം വേണം? ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാർ? കപ്പലിന് വേണ്ടി ചോക്ലേറ്റ് എടുത്താം ആണോ? 50 രൂപ നഷ്ടമില്ല കേട്ടോ. അപ്പൊ മച്ചാമാരതേ, ഒരു പായ്ക്കപ്പിൽ ഇറക്കണ കണ്ടത്, നല്ലൊരു വിഷയം. ഇതേ മറ്റേ നമ്മുടെ മത്സരത്തിനൊക്കെ കൊണ്ടുപോകണ സെറ്റപ്പ്.
കൊള്ളാല്ലേ, അതിന് എത്ര രൂപയാണെന്ന് അറിയില്ല അല്ലേ, അതിന് എത്ര രൂപയോ ചോദിച്ചു, അല്ല ചോദിക്ക എത്ര രൂപയാണെന്ന് ചോദിക്ക്. വേണ്ട, അവര് പോയി, ബാ ഇങ്ങോട്ട് പോയി. അപ്പൊ മച്ചാമാരെ, നമ്മളിപ്പോ വന്നേക്കണത് ഗോവയിലെ നല്ല ഫ്രഷ് മീൻ ചന്തയിലാണ് വന്നേക്കണത്. അപ്പൊ ഇവിടുത്തെ മീനിനൊക്കെ വളരെ വിലക്കുറവാന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ ചോദിക്കാം, ചോദിക്കടാ പതിനഞ്ച് പീസിന് 100 രൂപ പറയുന്നത്. ഒരു പീസിന് എത്ര രൂപ? അപ്പൊ ഇവിടെ മൊത്തം, ഇവിടെ മൊത്തം നമുക്ക് കാണാട്ടോ, ഫിഷ് മാർക്കറ്റിംഗ് കാര്യങ്ങളാണ്. ഇവിടുന്ന് അതെ, ഇവിടുന്ന് മീൻ പിടിക്കുക, വലയിൽ നേരെ മീൻ എടുത്തിടുക, വിൽക്കുക, വറക്കുക, വിൽക്കുക. അതുകൊണ്ട് എല്ലാത്തിനും വില കുറവാട്ടോ. വലിയ മീനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് നോക്കി. അയില, വേറെ എന്തൊക്കെയോ മീനുണ്ട്. ശരി. അപ്പൊ മച്ചാമാരെ, നമ്മള് ബാഗാ ബീച്ചിൽ നിന്ന് പോവാണ്. അപ്പൊ ഒരു അടിപൊളി ബീച്ചാണ് ഗോവയിലെ എക്സ്പ്ലോർ ചെയ്യാൻ, നമ്മുടെ കിണ്ണം ബീച്ചാണ്. എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു ചെയ്യാം, നമ്മൾ ഉടനെ വരുന്നവരൊക്കെ നമ്മൾ പോവാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അത് തന്നെ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്തേക്കാം. അപ്പൊ അതെ, അപ്പൊ വീണ്ടും വരുന്നവരേക്ക് ഒരു ചാറ്റ് എടുത്തേരി.